മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പുസ്തകം കാലിക്കറ്റ് സർവകലാശാല ലൈബ്രറി ഡിസ്പ്ലേ ബോക്സിൽ നിന്നും മാറ്റി. സർവകലാശാലയിൽ പുതുതായി ലഭിച്ച മോദി @20 ഡ്രീംസ് മേറ്റ് ഡെലിവറി എന്ന പുസ്തകമാണ് ഡിസ്പ്ലേ ബോക്സിൽ നിന്നും മാറ്റിയത്. മതമൗലികവാദികളുടെ പ്രതിഷേധത്തിന് വഴങ്ങിയ സർവകലാശാലയുടെ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമായപ്പോൾ പുസ്തകം വീണ്ടും ഡിസ്പ്ലേ ബോക്സിൽ വെച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ ലൈബ്രറിയിൽ പുതിയ പുസ്തകങ്ങൾ ലഭിച്ചാൽ ഡിസ്പ്ലേ ബോക്സിൽ പ്രദർശിപ്പിക്കുക പതിവാണ്. എന്നാൽ രണ്ടു ദിവസം മുൻപ് മാത്രം ലഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പുസ്തകം ഒറ്റ ദിവസം മാത്രം വെച്ച് ഡിസ്പ്ലേ ബോക്സിൽ നിന്നും മാറ്റി. സാധാരണ ഒരു പുസ്തകം രണ്ടാഴ്ചയിൽ കൂടുതലെങ്കിലും പ്രദർശിപ്പിക്കാറുണ്ട്. മതമൗലികവാദ സംഘടനകളുടെ പ്രതിഷേധവും ഭീഷണിയുമാണ് സർവകലാശാലയെ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിച്ചത്. മതമൗലികവാദ സംഘടനയിൽപ്പെട്ട ചില വിദ്യാർത്ഥികൾ മോദിയുടെ പുസ്തകം പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി എത്തിയപ്പോഴാണ് ഇത് ഡിസ്പ്ലേ ബോക്സിൽ നിന്നും മാറ്റിയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ എഴുതിയിട്ടുള്ള മോഡി 20 ഡ്രീംസ് ആൻഡ് ഡെലിവറി എന്ന പുസ്തകം നീക്കം ചെയ്ത നടപടി പ്രതിഷേധാർഹമാണ്, അസഹിഷ്ണുതയാണ്. അക്ഷരങ്ങളെ ഭയക്കുന്ന മൗലികവാദികൾക്ക് മുന്നിൽ സർവകലാശാല മുട്ടുമടക്കിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 20 വർഷം പ്രവർത്തിക്കുന്ന, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തോടുള്ള അസഹിഷ്ണുത എന്തുകൊണ്ടാണ് എന്ന് സർവകലാശാല വ്യക്തമാക്കണം. ഒടുവിൽ പ്രതിഷേധം ശക്തമായപ്പോൾ പുസ്തകം വീണ്ടും ഡിസ്പ്ലേ ബോക്സിൽ വച്ചു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ പ്രധാനമന്ത്രിയായി തുടരുന്ന 20 വർഷത്തെ ഭരണ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുന്നതാണ് മോദി @20 ഡ്രീംസ് മീറ്റ് ഡെലിവറി. 20 പ്രമുഖരാണ് പുസ്തകത്തിന്റെ രചയിതാക്കൾ. മുൻപ് വിദ്യാരംഭത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്താൻ തീരുമാനിച്ച സർവകലാശാല ഇത്തരത്തിൽ മതമൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് ഈ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. അൽഖ്വയ്ദയുടെ നേതാവ് എഴുതിയ കവിത BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതും വിവാദമായി. ജനം, മലപ്പുറം.